ഐ ഫ്രണ്ട്സ്, നമ്മുടെ എടപ്പള്ളിയിൽ പുതുതായി വരാൻ പോകുന്ന റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ ഭാഗങ്ങളിലെ മാലിന്യങ്ങളൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് എടപ്പള്ളി റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ താഴെ ഭാഗത്തായിട്ടാണ്. ഇന്നത്തെ വീഡിയോയിൽ കൂടെ നമ്മൾ നോക്കുന്നത് നമ്മുടെ ദേശീയപാത 66 വികസനവുമായി ബന്ധപ്പെട്ട് എടപ്പള്ളിയിൽ പുതുതായിട്ട് വരാൻ പോകുന്ന റെയിൽവേ ഓവർ ബ്രിഡ്ജുകളുടെ വർക്കിൻ്റെ ഒരു അപ്ഡേറ്റുകൾ എന്താണ്, അതുപോലെ തന്നെ ഈ ഭാഗങ്ങളിലൊക്കെ നിലവിൽ എന്ത് വർക്കാണ് പുരോഗമിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ളൊരു ചെറിയ വീഡിയോ ആണ്, ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എടപ്പള്ളിയിൽ നിന്ന് കുന്നുമ്പുറം ഭാഗത്തോട്ട് പോകുമ്പോൾ നമ്മുടെ റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ നിലവിലെ റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ ഇരുവശത്തും സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന മരങ്ങളൊക്കെ മുറിച്ചു മാറ്റി കൂടുതൽ സ്ഥലം ഏറ്റെടുത്തിട്ടുള്ളത് നമ്മൾ എടപ്പള്ളിയിൽ നിന്ന് കുന്നുമ്പുറത്ത് പോകുമ്പോൾ കുന്നുമ്പുറം ഭാഗത്തോട്ട് പോകുമ്പോൾ നമ്മുടെ ഓവർ ബ്രിഡ്ജിൻ്റെ വലതു ഭാഗത്താണ് കൂടുതൽ സ്ഥലം ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ നമ്മളിപ്പോൾ എടപ്പള്ളിയിൽ നിന്ന് കുന്നുമ്പുറം പോകുമ്പോഴുള്ള വലതുവശത്തുള്ള സർവീസിലൂടെ പോകുന്നത്. ഇവിടെ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ മാലിന്യങ്ങളാണ്. ഇവിടെ ഒരുപാട് മാലിന്യങ്ങൾ ആളുകൾ കൊണ്ട് നിക്ഷേപിക്കുന്നൊരു സ്ഥലമാണ്. അതായത് നിങ്ങൾക്ക് ഈ സർവീസിലൂടെ ഈ റെയിൽവേ ഓർബിഡിൻ്റെ ചാരിയിൽ രണ്ട് വശത്ത് പോകുമ്പോഴും നമുക്ക് കാണാം ഇരുവശത്തും മാലിന്യങ്ങൾ ഒരുപാട് കൊണ്ടുവന്ന് ആളുകൾ നിക്ഷേപിക്കുന്നുണ്ട്. ഇത് ഇതിൻ്റെ മുമ്പ് ഇതിലാറുണ്ടായിരുന്നു, അതൊക്കെ നീക്കം ചെയ്തു വീണ്ടും അതേപോലെ വീണ്ടും കുമിഞ്ഞു കൂടുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. ഞാൻ ഈ പറവൂര് ഭാഗത്തോട്ടൊരു വീഡിയോ എടുക്കാൻ പോയപ്പോൾ അവിടുത്തെ കുറച്ച് മുതിർന്ന ആളുകളോട് സംസാരിച്ചപ്പോൾ ഏകദേശം 30 വർഷം വൈകിട്ടാണ് നമ്മുടെ ദേശീയപാത 66 വികസനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ നമ്മൾ കേരളത്തിൽ ഇന്നും ഒരു പ്രോപ്പറായ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ല. നമ്മൾ ആ ഒരു മേഖലയിലും ബഹുദൂരം പിന്നിലാണ്. നമ്മൾ കൊച്ചിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത്തരം കാഴ്ചകൾ നമുക്ക് കാണാം. റോഡിൻ്റെ ഇരുവശത്തും മാലിന്യങ്ങൾ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ കൊച്ചിയിലുണ്ട്. ഫ്രണ്ട്സ്, നമ്മൾ വിദേശ രാജ്യങ്ങളൊക്കെ കണ്ടുവരുന്ന പോലത്തുള്ള വേസ്റ്റ് ബിന്നുകളൊക്കെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ടാകട്ടെ. അതിൽ പ്രോപ്പറായിട്ട് വേസ്റ്റ് നിക്ഷേപിക്കുന്ന ഒരു വരും തലമുറ നമുക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് എല്ലാവരും കമൻ്റ് ചെയ്യണേ. ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയും വർക്കുകളാണ് ഇപ്പോൾ നമ്മുടെ എടപ്പള്ളി റെയിൽവേ ഓവർ ബ്രിഡ്ജുമായിട്ട് നിലവിൽ പുരോഗമിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്ത് മരങ്ങളൊക്കെ വെട്ടി ബിൽഡിങ്ങുകളൊക്കെ പൊളിക്കുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ച് ബിൽഡിങ്ങുകൾ കൂടി പൊളിക്കാനുണ്ട്. നമ്മുടെ എടപ്പള്ളി ലുലുവിൻ്റെ ഹെഡ് ഓഫീസിനോട് ചാരി കുറച്ച് ബിൽഡിങ്സും കൂടി പൊളിച്ച് മാറ്റേണ്ടതായിട്ടുണ്ട്. ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടില്ല. ഏകദേശം ഒരു 2 മാസം മുമ്പ് ഇവിടെ മണ്ണ് പരിശോധന കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബ്രിഡ്ജസ് എങ്ങനെയാവും ഇവിടെ വരിക എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ എനിക്കില്ല. അതായത് നിലവിലെ നമ്മുടെ റെയിൽവേ ഓവർ ബ്രിഡ്ജിനുമായി കണക്ട് ചെയ്തിട്ടാണോ അല്ലെങ്കിൽ തികച്ചും പുതിയ 2 ബ്രിഡ്ജസ്സാണോ വരിക എന്നുള്ളതിനെ കുറിച്ച് വലിയ ധാരണ എനിക്കില്ല. കാരണം ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടി NHAI കൊച്ചിയിൽ ഓഫീസിൽ പോയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഓറിയൻറ്റൽ കമ്പനിയുമായി ബന്ധപ്പെടാനാണ്. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്യണ്ടേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കിട്ടുന്ന മുറക്ക് നമ്മളൊരു ഡീറ്റെയിൽസ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ നമ്മളെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അതൊരു പുതിയ അറിവായിരിക്കും. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടി പറയാനുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ
അപാകതകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ചൂണ്ടിക്കാണിക്കാം. അതേപോലെ നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത NH66 വികസനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കുക. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയ ആൾക്കാർ അതൊക്കെ പോയി കാണാം. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണാം. അതുവരെയും എല്ലാവരോടും ബൈ.